വാർത്തകൾ തുടർന്നു. കൊച്ചിയിൽ ഇനി നാടകകാലം. എറണാകുളം ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഉൾപ്പെടെയുള്ള നാടകങ്ങൾ അരങ്ങിലെത്തും. ഉദ്ഘാടന ചടങ്ങിൽ നാടകരംഗത്തെ കുലപതികളെ ആദരിച്ചു. കേരളത്തിന്റെ തിയേറ്റർ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം, വി ടി വട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് തുടങ്ങിയ 10 നാടകങ്ങളാണ് നാടകകാലത്തിൽ അരങ്ങിലെത്തുക. തമിഴ് നാടോടി കലാപാരമ്പര്യത്തിലെ സുപ്രധാന ഘടകമായ തെരുക്കൂത്ത് മുതൽ ജനപ്രിയ നാടകവേദിയുടെ രംഗഭാഷ പിന്തുടർന്ന KPSEയുടെ ശുദ്ധികലശം വരെയുള്ള നാടകങ്ങൾ, കാവാലം നാരായണ പണിക്കർ രചിച്ച് സംവിധാനം ചെയ്ത കല്ലുരുട്ടിയാണ് ഉദ്ഘാടന നാടകം. 100 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകത്തിൽ പ്രകൃതിയുടെ പരിച്ഛേദമായ കല്ലുരുട്ടി എന്ന പെൺകുട്ടി ദേവതയായി മാറുന്ന കഥയാണ് പറയുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് എറണാകുളം ജില്ലാ ഭരണകൂടം നാടകകാലം സംഘടിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കാലം തെറ്റിപ്പോലും കാലവർഷം കടുപ്പത്തിൽ പെയ്തില്ല. മനം തെളിഞ്ഞ് മണ്ണുറഞ്ഞ് ഓണവും പിറന്നു. എന്നിട്ടും നമ്മുടെ റോഡുകൾ മാത്രം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. വടകര നഗരസഭയ്ക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിക്കായി റോഡ് കുഴിച്ചത് സമീപ പഞ്ചായത്തുകളിലെ റോഡുകളെ കുളമാക്കി മാറ്റി. കാവിൽ തീക്കുനി കുറ്റ്യാടി റോഡാണ് മരണക്കിണിയൊരുക്കി തകർന്നു കിടക്കുന്നത്. സുന്ദരമായ നാഷണൽ ഹൈവേയിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ മിക്ക റോഡുകളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെ. റോഡിന്റെ വളരെ അബദ്ധമാണ് ഇതിപ്പോ. ഞാൻ പേച്ചായിട്ട് ഇവിടുന്ന് പേച്ച അടച്ചു വരുന്ന ഇതാ. ഒരു രക്ഷയുമില്ല, ഇതാണ് അവസ്ഥ. നാട്ടുകാർ എന്തു ചെയ്യാൻ? വടകര നഗരസഭയ്ക്കായുള്ള കുടിവെള്ള പദ്ധതിയാണ് ഈ കുരിശുണ്ടാക്കിയത്. നഗരസഭക്കാർക്ക് നല്ല വെള്ളം കുടിക്കാം, പക്ഷേ സമീപ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ശരിക്കും വെള്ളം കുടിക്കുകയാണിപ്പോൾ. ഇപ്പൊ ഏത് ജാതി കഷ്ണോ ആരും വണ്ടി അങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാ. വരുവാൻ ഇങ്ങോട്ട് വേണ്ടൊക്കെ വരുവേ, ഭയങ്കര ബുദ്ധിമുട്ടാ. ടുഡിസ്മാറ്റ് എന്ന പദ്ധതി പ്രകാരം വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ നന്നാക്കി കൊടുക്കുമെന്നാണ് വ്യവസ്ഥ. റോഡിന്റെ പകുതിയോളം വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടവർ അറ്റകുറ്റപ്പണി നടത്തി, പക്ഷേ അത് പേരിന് മാത്രമായിരുന്നു. നല്ല രീതിയിൽ ടാറിംഗ് നടത്തിയ സമയമാണ് റോഡ് വെട്ടിപ്പൊളിക്കാൻ വാട്ടർ അതോറിറ്റി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ യുഡിസ്മാറ്റുമില്ല, വാട്ടർ അതോറിറ്റിയുമില്ല. കുഴിയിൽ വീണ് വീണ് നാട്ടുകാരുടെ നടുവൊടിഞ്ഞു. പല സ്വകാര്യ ബസ്സുകളും ഓട്ടം നിർത്തി. ഓട്ടോറിക്ഷകൾ ഓട്ടം വരാതെയായി. കണ്ടില്ലേ, നാഷണൽ ഹൈവേയിൽ ഒന്ന് പുറത്തോട്ടിറങ്ങിയാൽ റോഡുകളുടെ അവസ്ഥ ഇതാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ക്യാമറമാൻ എസ് കെ പ്രസാദിനൊപ്പം ടിവി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ ഡോക്ടർമാരുമായി മുഖ്യമന്ത്രി അല്പസമയത്തിനകം ചർച്ച നടത്തും. KGMOയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാർ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിലാണ് ചർച്ച. CP അജിതയായിരുന്നു. അജിത, എവിടെയാണ് യോഗം? എന്തൊക്കെയാണ് ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ? വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KGMOയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചർച്ചയിൽ പങ്കെടുക്കും. KGMOയുടെ ഭാരവാഹികളും ഇതിനായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച തുടങ്ങും. ഡോക്ടർമാർക്കെതിരെ സത്നാം കേസിൽ എടുത്ത നടപടികൾ, 6 ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തിരുന്നു, ഇത് പിൻവലിക്കുക. അതുപോലെ തന്നെ ഇതിന് ആധാരമായ റിപ്പോർട്ട് നൽകിയ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രമണിയെ സ്ഥാനത്ത് നിന്നും മാറ്റുക, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്നത്. ദിവ്യ, നന്ദി.